നമുക്കറിയാം നമ്മള് ഒരു ഒരു അത്യാവശ്യം നോർക്കണ്ട ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. അതാ ശരി, ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു വണ്ടി ഒഴുക്കാം. എല്ലാവർക്കും ഇന്ന് ഫ്രീ ആയിട്ട് പെട്രോൾ കൊടുക്കുക. ചേട്ടൻ അങ്ങോട്ടാന്ന് അറിയണേ. അയ്യോ പക്ഷെ പറയാ, പ്രൊഡക്റ്റ് ക്വാളിറ്റിക്കകത്ത് ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസ് ടാഗിൽ എല്ലാ മെൻസ് ഫാഷനും അവൈലബിൾ ആക്കിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിത്തരാം. മീഷോ. ഏകദേശം 1 കോടിയോളം യൂസേഴ്സ് ഉള്ള മീഷോയിൽ 60 ലക്ഷത്തിലോളം പ്രൊഡക്ട്സ് ആണ് നമുക്ക് മെൻസ് ഫാഷനിൽ തന്നെ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ബെൽറ്റ്, വാലറ്റ്സ്, സൺഗ്ലാസസ്, ഇലക്ട്രോണിക്സ്, മൊബൈൽസ്, ഷൂസ് എന്നിവയെല്ലാം കൊടക്കീഴിലായിട്ട് ഇവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതും 499 പ്രൈസ് ടാഗിനുള്ളിൽ തന്നെ. മെൻസ് ടീഷർട്ട് ഒക്കെ ആണെങ്കിൽ തന്നെ 199 പ്രൈസ് ടാഗിലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ആപ്ലിക്കേഷനുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പോയി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി നമ്മുടെ മീഷോ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ 50 രൂപ നമുക്ക് ഓഫ്, അല്ലെങ്കിൽ 15% ഓളം നമുക്ക് ഫസ്റ്റ് ഓർഡറിലെ ഡിസ്കൗണ്ട് അവർ തരുന്നതായിരിക്കും. അതും കൂടാതെ ഇവരുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈസി റിട്ടേൺസ്, ക്യാഷ് ഓൺ ഡെലിവറി, അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിങ്ങുമാണ്. പിന്നെ നമ്മളൊരു കംപ്ലീറ്റ് ലുക്കിനായിട്ടാണ് നമ്മൾ മീഷോ കയറി നോക്കുന്നതെങ്കിൽ 1000 rupees തന്നെ നിങ്ങൾക്ക് ടീഷർട്ട്, ട്രൗസേഴ്സ്, അതുപോലെ തന്നെ പെയർ ഓഫ് ഷൂസും അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ ഗൈസ്, താല്പര്യമുള്ളവരെല്ലാവരും വേഗം തന്നെ പോയി ഡിസ്ക്രിപ്ഷനിൽ പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഞാനേ വണ്ടിയായിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ നമ്മുടെ കുറേ പേര് നമ്മളെ കാത്തിങ്ങനെ പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവരൊന്ന് കണ്ടിട്ട് പോവാ. ആ എന്താ പേര്? എല്ലാവരും കൂടെ റൈഡാണോ? അടിപൊളി സൈക്കിളാണല്ലോ, സ്റ്റാൻഡാണോ? എവിടെ വീട് നിങ്ങളുടെ? ശരി, അടിച്ചേരി, അടിച്ചോ, വീട് വരാം. ശരിയടാ, ആദ്യം കുറച്ച് കുപ്പി വേണം മച്ചാ. ചേച്ചി, ഈ കുപ്പി മാത്രമായിട്ട് കിട്ടുവാ? ഇല്ലല്ലേ, പ്ലാസ്റ്റിക് ബോട്ടിൽ എങ്ങോട്ടെങ്കിലും അറിയാവോ? പെട്രോൾ വാങ്ങാനായിട്ട് കുറച്ച് കൂടുതൽ വാങ്ങാനായിരുന്നു. കുറേ കുപ്പിക്കകത്തെ പെട്രോൾ വാങ്ങാനായിരുന്നു. കുപ്പിയില്ലേ വെള്ളം കുടിക്കണ? ആ ഓക്കെ ഏട്ടാ, താങ്ക് യു ഏട്ടാ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ഹോട്ടലിലൊക്കെ എങ്ങനെ കുപ്പി മാത്രമായിട്ട് കിട്ടത്തുള്ളൂ, അത് ഇവിടെ ഒന്ന് തിരക്കി നോക്കാം. ചേട്ടാ, വെള്ള കുപ്പി മാത്രമായിട്ട് കിട്ടുമോ? ആ ഓക്കെ ഓക്കെ, ഒരു 10 വേണേ, 10. ആ എന്താണോ പറയുന്നത്? മച്ചാൻ കൊണ്ടുവരുന്നു, 4 വെള്ളല്ലേ. താങ്ക് യു, താങ്ക് യു ബ്രോ, താങ്ക് യു, താങ്ക് യു. ബാക്കി വേറെ ഹോട്ടൽസിൽ നിന്നൊക്കെ നമുക്ക് തപ്പി വാങ്ങാം കേട്ടോ. താങ്ക് യു ഏട്ടാ. ഓക്കെ ഓക്കെ. പെട്രോൾ വാങ്ങാനായിരുന്നു, പെട്രോള്, ഫ്രീ പെട്രോൾ എടുക്കാനായിരുന്നു. ഇതിൻ്റെ അകത്ത് കിട്ടുന്ന അത്ര എല്ലാവരും കൊടുക്കുക, വെറുതെ ഞാൻ കൊടുത്തേക്കുവാ വാങ്ങി. ആ പരിപാടി ചെയ്യാൻ പോവാ, തുടങ്ങുന്നേ ഉള്ളു. നിക്കടാ വേണ്ടതൊക്കെ. ഡി വ്ലോഗ്സ് ഒരു ചാനലുണ്ട്, അപ്പൊ അതിൻ്റെ അകത്ത് കിട്ടുന്ന റവന്യൂ ഒക്കെ നമ്മളിങ്ങനെയാ ചെയ്യുന്നത്. പോവാടാ. ആ ഓക്കെ ഏടാ. ചേച്ചട്ട് കൊടുക്കായിരുന്നു, പിന്നെ 4 കുപ്പി നമ്മൾ ഒപ്പിച്ച്. ഹോട്ടലുകാരുടെ റിയാക്ഷൻ, ആ പുള്ളിക്കാരൻ നല്ല മനുഷ്യരായിരുന്നു, അതുകൊണ്ട് നമുക്ക് കുപ്പി തന്നു കിട്ടാ. ഇനി അടുത്തൊരു ഹോട്ടലിൽ പോയി അവരുടെ റിയാക്ഷൻ നോക്കാം. ഇനി അവർ തരുമോ ഇല്ലെന്ന് അറിയാലോ. നമുക്ക് അറിയാവുന്നൊരു ചേട്ടനാണ് ഇവിടെ, അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ കിട്ടുമോ നോക്കാം. എന്റെ ബാഗിന്റെ അകത്ത് ഇതെല്ലാം നിറച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് അച്ഛനെ. ആ ബ്രോ, ഞാനായിരുന്നേ. ആലപ്പുഴ മറ്റേ പുല്ലുള്ള വീടില്ലേ, കൊണ്ടുതരാറില്ലേ ഫുഡ്? അത് തന്നെ. അടിച്ചേരി, അത് ഞാനൊരു യൂസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നമുക്ക് വെള്ളക്കുപ്പി ഇല്ലേ, വേസ്റ്റ് ഉള്ള ഒരെണ്ണം ഉണ്ടെങ്കിൽ തരാമോ? അളിയ നമുക്കറിയാം, നമ്മള് ഒരു ഒരു അത്യാവശ്യം ഒരു കാര്യം, നിങ്ങൾക്ക് പ്രൊമോഷൻ ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഗുണമുള്ളൊരു കാര്യം. ആ ഓക്കെ 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 ഓക്കെ. ആ ഓക്കെ ഓക്കെ. ആ വെള്ളം ഇല്ലാത്ത വേസ്റ്റ് കുപ്പി 1 ലിറ്ററിന്റെ അല്ലേ, 1.5 തരാമോ? ഒരാ ഞാൻ വെയിറ്റ് ചെയ്യോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ, ഞാൻ ഞാൻ വെയിറ്റ് ചെയ്യാം, ഞാൻ വെയിറ്റ് ചെയ്യാം. നമുക്ക് അറിയാവുന്നൊരു ചേട്ടനാണ് ഇവിടെ. ഒന്നും വേണ്ടായിരുന്നു. ഇതുപോലത്തെ ടൈപ്പില്ലേ, എന്റെ മോനെ ഇത്രയും കുപ്പികളോ? സ്വർഗത്തിലോട്ടാണല്ലോ പറഞ്ഞു കിട്ടാച്ചാൽ നമുക്ക് ബിസ്ലറിയുടെ തന്നെ എടുക്കാം. 1 ലിറ്റർ, യെസ്. 2, 3, അയ്യോ തേങ്ങയൊന്നും വീഴത്തില്ലല്ലോ അല്ലേ. 4, 5, 6, ഓക്കെ. അപ്പൊ 6 കുപ്പി നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇത്രയും ഇവിടെ അവൈലബിളിറ്റി ഉണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഒരു ബോട്ട് ഉണ്ടാക്കി വെള്ളത്തിലിറക്കി ഒരു വീഡിയോ ചെയ്യാൻ പാകത്തിന് സാധനങ്ങളുണ്ട് കേട്ടോ. 5, 6, 7, 8 9, 10. ഇത്രയും പെട്രോള് വാങ്ങി ഒറ്റടിക്ക് കൊണ്ടുവന്നു ഭയങ്കര അപകടകരമായിട്ടുള്ള കാര്യമായിരിക്കും. സെറ്റ് ഇപ്പൊ കഴിച്ച് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോവാം.
ഞാൻ വീട്ടിൽ നിന്ന് കിട്ടാവുന്ന അഞ്ച് ബ്രാൻഡുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഇന്ത്യൻ ഓയിൽ, എച്ച് പി, ഭാരത് പെട്രോളിയം, നായരെയും റിലയൻസും. ഇനി നമ്മൾ ഓരോ പെട്രോൾ പമ്പിൽ നിന്നും രണ്ട് രണ്ട് കുപ്പി വെച്ച് വാങ്ങാനുള്ള പ്ലാനായിട്ട് പോകാൻ വെച്ചാൽ മാറി. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഈ ബിസ്ലറിയുടെ ഒക്കെ സ്റ്റിക്കർ മാറ്റിയിട്ട് നമ്മൾ ഓരോ ബ്രാൻഡിന്റെ സ്റ്റിക്കർ വെച്ച് നമ്മൾ ഒട്ടിക്കാൻ പോകണം. എന്നിട്ട് ജസ്റ്റ് ഒരു കമ്പാരിസൺ പോലെ നടത്താം. അളവിന്റെ കാര്യത്തിൽ നമുക്ക് നോക്കാലോ. നായരുടെ ഒരു പെട്രോൾ പമ്പ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് ചേർത്തല എക്സ്റേ ജംഗ്ഷൻ കഴിഞ്ഞിരുന്നു. ടൗണിൽ കയറുമ്പോൾ മാത്രമേ, പിന്നെ റിലയൻസ് ആണെങ്കിൽ എറണാകുളം റൂട്ട് മാത്രമേ ഉള്ളൂ. അയ്യോ, അവിടെ വരെ പോകണമല്ലോ. എന്റെ എല്ലാ സ്റ്റിക്കറും എന്റെ ഓൾറെഡി ഉണ്ട്, അത് ജസ്റ്റ് ഒട്ടിച്ചാൽ മാത്രം മതി. ഓക്കെ, ആദ്യം ഇന്ത്യൻ ഓയിൽ ഒട്ടിക്കാം. വേസ്റ്റ് ഒന്നും നമ്മൾ ഇവിടെ ഇടാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ ഓയിലിൻ്റെ സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചു. ഇത് ഒട്ടിരിക്കും എന്തോ, എന്തൊക്കെയാണോ ഞാൻ കാണിക്കുന്നത്, വഴിയിരുന്ന് വൻ പരിപാടികളൊക്കെ, ക്രാഫ്റ്റ് വർക്കൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ എച്ച് പിയുടെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ചേട്ടൻ നമ്മുടെ വീഡിയോ അത് വന്നിട്ടുള്ളതാണെന്തോ. ചേട്ടാ, രണ്ട് കുപ്പിക്കകത്ത് ഒരു ലിറ്റർ വെച്ചിട്ട് അടിക്കാൻ പറ്റുമോ? 100 രൂപ വെച്ചല്ലേ, 1 ലിറ്റർ കിട്ടത്തില്ലല്ലേ, അങ്ങനെ ചെയ്യാൻ വഴിയില്ലേ? കൊള്ളത്തില്ലല്ലേ. ഓക്കെ ഓക്കെ, 1 ലിറ്ററിന് കുപ്പിയാണല്ലോ. പക്ഷേ ഇന്ത്യൻ ഓയിലിന്റെ കുപ്പി തന്നെ നമുക്ക് ആദ്യം അടിക്കാം. ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടല്ലോ. ഓക്കെ, ഇത് 1 ലിറ്ററിന് കുപ്പിയാണ്, എന്നാ 100 രൂപ കഴിയും. ഓ ചേട്ടാ പറഞ്ഞ സത്യം കേട്ടാ. ഓക്കെ ചേട്ടാ, ഇതിൻ്റെ അതുകൂടെ. ഓക്കെ, നമ്മൾ ആദ്യത്തെ കുപ്പി നിറച്ചേക്കും. അവിടെ എല്ലാം കൂടെ കൊണ്ടുപോകുന്ന നല്ല റിസ്ക് ആട്ടാ, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണമെങ്കിൽ ചെയ്യാനായിട്ട്. ലൈക്ക് മൂവിങ് ബോംബാണ് വെച്ചാൽ അവർ ഇത്ര ഒരുമിച്ച് നടത്തുക സീരാകും കേട്ടാ. ഓക്കെ ചേട്ടാ, 100 ഇതെന്തോ, ഏ പെട്രോൾ വില കുറഞ്ഞ സീരിയസ്ലി, ഡീസലാണോ ഇനി? ചേട്ടാ പെട്രോളിന് വില കുറഞ്ഞ ഇല്ലേ, ഇത് ഡീസലാണല്ലേ. ആ പോയി 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 സെറ്റല്ലേ. ഇത്രയും കുപ്പിയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസ് വിളിച്ചാൽ 8 മണി കട്ടൻ ചായ കിട്ടും ഉറപ്പാ. അതോടെ ഈ വീഡിയോ ചെയ്യാൻ വന്നതിന്റെ ഖത്തം. നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത പെട്രോൾ പമ്പുണ്ട്, വേറെ പെട്രോളിലേക്ക് കയറാവേ. ചേച്ചി എനിക്ക് കുപ്പിക്കകത്ത് അടിച്ചാൽ മതി ഫുള്ളായിട്ട്. ഞാനൊന്നും വന്നായിരുന്നു ഓർക്കണ്ട, ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. അതാണ് ഓർക്കണ്ട, ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. അതാണ് ഓർമ്മയുണ്ടല്ലേ, അതാണ് ഞാൻ ചേച്ചി. എൻ്റെ അത് ഡീസൽ അടിച്ചു, ഡീസലല്ല പെട്രോള്. ചേച്ചി എന്തോ ഇത് ഫ്രീ ആയിട്ട് പെട്രോൾ എടുക്കും എല്ലാവർക്കും. ഞാൻ അന്ന് പറഞ്ഞ പരിപാടിയില്ലേ, അത് വേറെ രീതി ചെയ്യാനുള്ള വേറെ ദിവസം നമുക്ക് വരാം. ഇത് വേറെ പരിപാടിയാണ്, ഇത് വേറെ പരിപാടി. യൂട്യൂബിൻ്റെ അകത്ത് വെച്ച് നമുക്ക് ഇങ്ങനെ കുറച്ച് റവന്യൂ കിട്ടുകയും ചെയ്യും, അതൊക്കെ വെച്ച് ഇങ്ങനെ പരിപാടിയും ചെയ്യുന്നത്. അപ്പം 4 കുപ്പിയായി, ഇതൊരു ബോംബ് പോലെയാണ്. ഞാൻ പൊട്ടി കത്തു എന്തോ പോകുന്ന വഴി, ചൂടല്ലേ, ഇനി മേടിക്കുന്നില്ല അത് കാരണം. ഓക്കെ എന്തോ, ആ പൈസ സോറി എൻ്റെ അമ്മയെ, എപ്പോഴും ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നല്ലേ, ഓർക്കണ്ടോ? അതെ അതെ, ഇത് നിന്നാ എവിടെ സാധനം എന്തേ ചേച്ചി, ഒന്ന് ഇട്ടുതരാമോ? ആ പൈസ കൊടുക്കാതൊക്കെ പോവാ ചേച്ചി. ഇതേ വന്നേ സ്റ്റിക്കർ ഒട്ടിച്ചില്ല. ഓക്കെ മച്ചാൻ മാറി, അപ്പോൾ അത് സെറ്റ് ആയിട്ടാ. ഇവരുടെ മുമ്പിൽ നിന്ന് തന്നെ കമ്പാരിസൺ ചെയ്താലും ഇവരെന്നെ പഞ്ഞിക്കിടും. ഇപ്പം 4 കുപ്പി ഓൾറെഡി ആയിട്ടുണ്ട്, 2 കുപ്പി കൂടെ വാങ്ങിച്ചിട്ട് ഞാൻ കമ്പാരിസൺ കാണിച്ചേരാട്ടോ. വെയിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മോനെ, ടൈം പോകുമ്പോൾ ബാക്കിയിരിക്കുന്നതെന്നൊക്കെ. എച്ച് പിയുടെ പമ്പ് മുമ്പിൽ ഒരെണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ മച്ചാൻ മാറി, ഞാൻ ഇതുവരെ നിങ്ങളോട് സംഭവം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് പെട്രോൾ കൊടുക്കാൻ പോവാണ്. 1 കുപ്പി പെട്രോൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകണം. അതിനോടൊപ്പം ഈ ഒരു പെട്രോൾ വില വർധനയുടെ റിയാക്ഷൻ എന്താണെന്ന് നാട്ടുകാരോട് ചോദിച്ചറിയുവാണ്. നമ്മൾ അവരുടെ അഭിപ്രായം എന്താണെന്നറിയാം, നമ്മൾ എല്ലാവരുടെയും ലൈഫിനെ അഫക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അവരുടെ പ്രതികരണം എന്താ നോക്കാം, അവരുടെ പ്രതിഷേധം ഏത് ലെവൽ വരെയാണെന്ന് നമുക്ക് എല്ലാവരോട് ചോദിച്ചറിയാൻ വെച്ചവരെ. അപ്പൊ അതാണ് വെച്ചാൽ പറയുക, ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. അടുത്ത 2 കുപ്പി പെട്രോൾ നമ്മൾ ഇവിടെ നിന്നും കൂടെ വാങ്ങുവാണ്. പിന്നെ നായാര് റിലയൻസും വരുന്നുണ്ട്. ഓ പൊളിച്ചല്ലേ, XUV700 നൈസായി ചേട്ടാ. 2 കുപ്പി രണ്ട് കുപ്പി നമ്മളിവിടെ, ഒന്ന് എച്ച് പിയുടെ. ഓക്കെ സെറ്റ്. ആടാ ചേട്ടാ, 2 കുപ്പിയിൽ 100 100 വെച്ച് എങ്ങോട്ടാ, എന്താ പരിപാടി? ഇതാ കൊല്ലം പറ്റിയ എന്നിട്ട്. ഓ ആ ക്രാഷ് കാർഡ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് വെറുതെ മുട്ടിയാ തളഞ്ഞു പോകും. FA ഓ സീനാണല്ലേ, വള്ളിയാള്. താങ്ക് യു. നോക്കട്ടെ, ഗൂഗിൾ പേ ഇല്ലേ? ഗൂഗിൾ പേ ഉണ്ടല്ലോ, ഇല്ലേ? കാർഡുണ്ടോ? ഓക്കെ, മൊത്തത്തിൽ 6 കുപ്പി ഓൾറെഡി നമ്മൾ ആയിട്ടുണ്ട്. ഇനി ഇത് കൊടുത്തു കഴിഞ്ഞിട്ടേ നമ്മൾ ചേർത്ത സ്ഥലോട്ട് പോകത്തുള്ളൂ കേട്ടോ. ഇവിടെ പോയി അടിച്ചടിച്ചടിച്ച് കുപ്പിക്കാത്തായിരുന്നു. ഓക്കെ ഏട്ടാ, താങ്ക് യു. മച്ചാമാരെ ഇങ്ങനത്തെ പരിപാടി ആരും ചെയ്യരുത്, കാരണം ഇത് റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. ഇത്രയും പെട്രോൾ ബാഗ് വെച്ചിട്ട് പോകുന്നത് അത്ര സേഫ് ആയിട്ടുള്ള പരിപാടിയല്ല. അപ്പൊ നമ്മളിപ്പോ ടോട്ടൽ 6 കുപ്പിയോളം നമ്മൾ വാങ്ങിച്ചിട്ട് പോവുകയാണല്ലോ. ഇനി നമ്മുടെ നാട്ടുകാരുടെ, കേരളത്തിലുള്ള നാട്ടുകാർ, ഓരോരോ മനുഷ്യരും എങ്ങനെ ഈ ഒരു പെട്രോൾ വില വർധന കാണുന്ന എന്നുള്ള ഒരു പാർട്ടാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാരും മച്ചാമാരെ ബ്ലോക്ക് ബെൽറ്റ് ഒക്കെ ട്രൈ ചെയ്യുന്നത് നേരെ വീഡിയോ ആയിട്ട് പോവാണ്.
അപ്പൊ മൊത്തത്തിൽ നമ്മുടെ കയ്യില് 10 കുപ്പിയുണ്ട്. 5 ഗേൾസിനും അതുപോലെ 5 ബോയ്സിനും കൊടുക്കാനുള്ള പ്ലാൻ ആയിട്ട് നമ്മള് പോവാ കേട്ടോ. നമ്മള് ഫസ്റ്റ് ആൾ ആരാണെന്ന് നമുക്ക് കണ്ടറിയാം. പോലീസുകാരെ കാണുവാണെങ്കിൽ അവർക്കും കൊടുക്കാം കേട്ടോ. എന്റെ ദൈവമേ, ബാഗിൽ നിന്ന് ലീക്കാകാതിരുന്നാ മതിയായിരുന്നു. എന്റെ ഗോസൈഡർ ആവില്ല ലാസ്റ്റ്. അപ്പൊ നല്ല ചൂടുണ്ട്. ദൈവ പോലീസ് സാർമാർ, സാർ സാറിന്റെ പിടിക്കണോ വേണ്ടേ, ആ ഒരു മൈൻഡ് സെറ്റ് ആയി പോയി. അയ്യോ, അത് ഇലക്ട്രിക് വണ്ടിയാ, അല്ലെങ്കിൽ പുള്ളിക്കാരനെ കൊടുക്കായിരുന്നല്ലേ. ഷേ തേ, ആദ്യം ഇവനെ തന്നെ കൊടുക്കാം. ഇവന് പെട്രോൾ തീർന്നാ. എന്റെ പോലെ അവരെ തന്നെ കൊടുക്കാം. അവരെ ആള് ഡിസർവ് ചെയ്ത ഒരാള്. എന്റെ അളിയ സീ അളിയ, നിന്നെ കണ്ടെത്തിയ സമയം ഭയങ്കര പൊളിയാ. പെട്രോൾ തീർന്നിട്ടാ. ഞാനുണ്ടല്ലോ എന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് പെട്രോൾ കൊടുക്കുമായിരുന്നു. കറക്റ്റ് ടൈമിൽ ആദ്യത്തെ ആള് നീ തന്നെ കേട്ടാ കൈ കൊടുത്തേര്. എന്താ പേരെന്തായിരുന്നു? അഖിലല്ലേ. ഞാൻ അടിച്ചു തരാം, കുഴപ്പമില്ല. പിന്നെ വെച്ചവരെ, ഞാനൊരു യൂട്യൂബർ വെച്ചവരെ, കേട്ട ആർക്കും വിശ്വാസം വരത്തില്ല, അതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് എല്ലാവർക്കും ഇല്ല, ഇത് പെട്രോൾ വർദ്ധനയുള്ള സീൻ എല്ലാവർക്കും അറിയാല്ല. അതിനൊരു എൻ്റെ ഒരു രീതിയിലുള്ള പ്രതിഷേധം എന്നൊക്കെ പറയാം. അത് ബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇത്ര ഒരു ഇപ്പോഴത്തെ പെട്രോൾ വില എന്താണെന്ന് അറിയാല്ല. ബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളത്? ബ്രോ ആണല്ലേ, ഒട്ടും ഭയങ്കരമായിട്ട് 6 മണിയാണല്ലേ വന്നേക്കണം. ഒരു രക്ഷയില്ലല്ലോ. ഏത് കൂടി 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 ആണോ? ഗതികേടാണല്ലേ, ഗതികേടാണല്ലേ. അത് എനിക്ക് വെച്ചാലേ, ഞാനിപ്പോ സെറ്റ് ചെയ്തു തരാം. കറക്റ്റ് ടൈമിംഗ് ആടാ. വേണ്ട, അത് വേണ്ട. മൂവിങ് ബോംബ് എല്ലാവർക്കും എടുത്തോണ്ടിരിക്കുക. ഫസ്റ്റ് നീ തന്നെ ആടാ, ആ കാര്യത്തിൽ ഡൗട്ട് ഇല്ല. ആദ്യം നമ്മൾ എല്ലാവരുടെയും ഒന്ന് ജസ്റ്റ് ഒരു കമ്പാരിസൺ നോക്കട്ടെ, വല്ല വ്യത്യാസം ഉണ്ടോന്ന് അറിയാനേ. ഡി വ്ളോഗ്സ് എന്ന് പറയും ഇതാണ്. കണ്ട വ്യത്യാസം വല്ലതും ഉണ്ടോ നിങ്ങൾ തന്നെ പറ നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് വല്ല വ്യത്യാസം കാണുന്നുണ്ടോ മച്ചമാരെ? ഏകദേശം ഒരുപോലെ തന്നെയാണ്. ആണോ? വേണ്ട, ഇതാണ് ചാനൽ. ആ കുഴപ്പമില്ല, സപ്പോർട്ടാ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഭയങ്കര സ്നേഹമാണ്, കാര്യമാണ് എല്ലാവരും. എന്റെ വീട് കലൂര്. എവിടെ വീട്? അവിടെ ഇവിടെ അടുത്ത് തന്നെയാണോ? അടിപൊളി. ആ സംഭവം എടുത്തോട്ടെ, ഇത് തന്നെ ഒരടി. ഞാൻ വണ്ടിയെ അത് സാറത്തോട്ട് വെച്ചോട്ടാ. എന്തോ ഇത് മുതലായ കൊട്ടോന്നോ, അതൊക്കെ അറിയാലോ ഇപ്പത്തെ അവസ്ഥ. സീനാണ്. കവർ അവിടെ പോയി, ചെറിയൊരു വള്ളി കിട്ടിയല്ലോ. അളിയ, അതിന്റെ സാധനം ഇവിടെ പോയി. വീട്ടിൽ നിന്ന് എടുത്തോണ്ടാണല്ലോ വന്ന. അയ്യോ, ആ അതുണ്ട്, കിട്ടിയതാടിച്ചു. ആ തുറന്നോ, സംഭവം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ആള് ബ്രോ തന്നെ. ഈശ്വരൻ എന്താ പോ. അപ്പൊ എച്ച് പിയുടെ പെട്രോൾ ബ്രോക്കാടാ. ബ്രോയുടെ പേര് എന്തായിരുന്നു? അഖിൽ. ആ അഖിൽ ബ്രോക്കാടാ. എന്റെ സഞ്ജു എന്നാ. സഞ്ജു, സഞ്ജു. ആ സെറ്റ്. ഓക്കെ ബ്രോ, താങ്ക്സ്. ഓക്കെ, കുഴപ്പമില്ല, പോയിട്ടോ. സന്തോഷമായില്ലേ? അത്രേ ഉള്ളു. എന്തോ ആ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അല്ലേ. അതാണ്, ഫസ്റ്റ് കുപ്പി കഴിഞ്ഞിട്ടുണ്ട്. അത് ഡിസർവ് ചെയ്ത ആൾക്ക് തന്നെ കിട്ടി. അതാണ്, പ്ലാസ്റ്റിക് ഇവിടെ ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോവാ. ഓക്കെ ബ്രോ, കാണാം. പോയിട്ട് വരാം. ഓക്കെ ബ്രോ, വിട്ടോ വിട്ടോ ബ്രോ, ആദ്യം വിട്ടോ. സ്റ്റാർട്ടാകാൻ നോക്കി. ഓ പൊളി, ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്, അതന്നെ കിട്ടി. വിട്ടോ വിട്ടോ. ഓക്കെടാ, ശരി. അവരോടെ ഒരു സന്തോഷം കണ്ട. അത് പൊളിയായിരുന്നു കേട്ടോ. അവരോട് ചോദിച്ചാലാ, അതാരാ ഓടിക്കുന്ന? ചേച്ചി, ചേച്ചി വണ്ടി ഒന്നും എടുക്കാ. ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു തരാം, വണ്ടി വെച്ചാൽ ഒതുക്കാ. ഒരു മിനിറ്റ്. പിന്നെ പേടിക്കണ്ട, എല്ലാവർക്കും ഇന്ന് ഫ്രീ ആയിട്ട് പെട്രോൾ എടുക്കുമായിരുന്നു. ഒരു യൂട്യൂബർ അപ്പം ഉണ്ടല്ലോ. ഇപ്പോഴത്തെ എല്ലാവരുടെയും പ്രതിഷേധം എൻ്റെ രീതിയിലാക്കി ഞാൻ ഇങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. നിർത്തുന്ന, അടിച്ചു തരാം. 1 ലിറ്റർ ആവശ്യമുണ്ടോ? ഫുൾ ടാങ്ക് അടിച്ച. ആ അടിപൊളി, ശോകം ഒന്നും വിട്ട് കുഴപ്പമില്ല. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ ബൈ. അവർ ഫുൾ ടാങ്ക് അടിച്ച്. എന്താണ് ഷേ ആണ്? ആഹാ, താങ്ക് യു. ആ എന്തുടി, എന്തുടി? ആ അടിച്ചു തരാം, അടിച്ചു തരാം. എന്തായാലും നന്നായി ഏടാ. ഓക്കെ, തേടി വള്ളി. ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബർ, പെട്രോൾ അടിച്ചു തരാം എല്ലാവരെയൊക്കെ. എല്ലാവർക്കും ഞാൻ ഇന്ന് പെട്രോൾ അടിച്ചു കൊടുക്കുക ഫ്രീ ആയിട്ട്. ഇപ്പത്തെ നിങ്ങൾ ഇപ്പൊ പെട്രോൾ വില കൂടി നിൽക്കുമല്ലേ. ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ഇപ്പത്തെ ഈ കൂടി നിൽക്കുന്നതിനെ കുറിച്ച്? പ്രതിഷേധം എന്താണ് ഇവര്, എന്താണ് ഇപ്പൊ അഭിപ്രായം? അതാ അടിച്ചു തരാം. വേണ്ട, പെട്രോൾ വേണ്ട. എന്താ ഇങ്ങനത്തെ ഒരാളെ ഞാൻ ആദ്യം എടുത്ത? 1 കുപ്പി എടുത്ത, ബാനുണ്ട്, എടുത്തോ. വേണ്ടേ, അന്നോ വിട്ടോ. അത് ഭയങ്കര എന്തോ ഡീ കലൂര് തന്നെ, ആലപ്പുഴ തന്നെ. ഡി വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട്.
ഒരു ഹായ് പറഞ്ഞു. പെട്രോൾ വേണ്ടാന്ന് പറഞ്ഞ ആദ്യമായിട്ടുള്ള നിങ്ങൾ മാത്രാട്ടാ. ഓക്കെ ബൈ 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 പോയിട്ട. എന്നാലും ഇത് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആയിപ്പോയി പുറത്തെ പെട്രോള് കൂടുന്നത് മോശം. എന്നാടിക്കട്ടെ ഈ പാട്ട് കട്ട് ചെയ്യേണ്ടി വരും വേണ്ടാന്ന് പറഞ്ഞത് തുറന്നു ആദ്യമായിട്ടാ. ഏ ആ എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങണ്ടത്. ഈ ഒന്ന് പിടിച്ചു തരാമോ? അല്ല ഇത് കുഴപ്പമില്ല. വൻകോടിയൊക്കെ വേണ്ടെന്ന്, എനിക്ക് വേണ്ടെന്ന്, ഞാൻ റിച്ചാന്ന്. ഒരു 330,000 ഡി വ്ളോഗ്സ് എന്ന് പറയും. താങ്ക് യു. അടിച്ചേരി അടിച്ചേരി. താങ്ക് യു ചേച്ചി. പോയിട്ട് വരാം കേട്ടാ. ഓക്കെ ബൈ 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 ബൈ. സെറ്റ് നോക്കിയാൽ മതി, യൂട്യൂബിൽ വരും. ഓക്കെ ബൈ. ഓക്കെ വെൽക്കം. ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. വേണോ? വേണ്ട, അടിച്ചേരി. ഇത് എനിക്ക് മറ്റേ ട്രോളാ ഓർമ്മയായിരുന്നു. ഏതാണെന്നറിയോ? ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട, അത് അടിച്ചേരാ. വേണ്ട, പെട്രോൾ വേണ്ട. ലേശം മോര് ഒഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. എന്റെ അളിയാ ഇങ്ങനത്തെ ഒരാളെ ഞാൻ ആദ്യം എടുത്ത. ഒരു കുപ്പി എടുത്ത ബാനുണ്ട്. തൈര് ഒഴിച്ചെന്ന് എടോ. തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എടുത്തോ. വേണ്ട, ഇവിടുന്ന് വന്നോണ്ട് ഈ പന്നി. അന്ന അടിക്കട്ടെ. അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എന്താ എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഇന്നസെന്റിന്റെ ഫുഡ് കുടിക്കാൻ വേണ്ടി പുളിശ്ശേരി ചോദിച്ചാ. വേണ്ട, എന്താ എനിക്ക് വേണ്ടാത്ത പറഞ്ഞ കാത്തുന്ന സീനില്ലേ, അതാ എനിക്ക് ഓർമ്മ വരുന്നത്. വൺ കോമഡി ഏട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊളി സിനിമയുണ്ട്. എനിക്ക് ചിരി വന്നിട്ട് പാടില്ല. ഒരു തലയൊക്കെ വേനെടുക്കുന്നു ചിരിച്ചിട്ട്. എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ലെന്ന്. ഡിസിഷൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് കിട്ടും, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ കിട്ടും. ഓ ടഫ് ഡിസിഷൻ. റൈറ്റ് പോവാം. ചേച്ചി പൈസ കൊടുത്ത് പെട്രോൾ അടിക്കണ്ട, ഞാൻ ഫ്രീ ആയിട്ട് വരാം. ഞാൻ ഫ്രീ ആയിട്ട് വരട്ടെ 1 ലിറ്റർ. ആ വൈ? ബിക്കോസ് ആണ് യൂട്യൂബർ. ഐ ആം ഗിവിംഗ് ദിസ് ടു എവരിബഡി ടുഡേ. കഴിഞ്ഞ ദിവസം ഇപ്പം എല്ലായിടത്തും ഭയങ്കര പെട്രോളിൻ്റെ വില കൂടിക്കൂടി വരുമല്ലേ. അപ്പം ആൾക്കാരോട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. കുഴപ്പമുണ്ടോ? 1 ലിറ്റർ വന്നോട്ടെ. അതാണ് മൈൻഡ്, അമ്മയുടെ മൈൻഡുള്ളൂ. പിന്നെന്താ? ഓക്കെ താങ്ക് യു. പെട്രോൾ പമ്പ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് കിടക്കുന്ന വേറെ ലെവൽ. ഓക്കെ ഡി വ്ളോഗ്സ് എന്ന് പറയും. ഡി വ്ളോഗ്സ്. ഡി വ്ളോഗ്സ്. ആ ഓക്കെ ചേട്ടാ, ജമ്മി പോയേട്ടാ. ഇത് ഇത് ഏതാ പമ്പ്? ഭാരത് പെട്രോളിയം അല്ലേ? നിങ്ങളുടെ പെട്രോൾ തന്നെ ഏട്ടാ, നിങ്ങളുടെ പെട്രോൾ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുക. അടിച്ചേക്കട്ടെ. ഓക്കെ ഞാൻ എന്റെ ഒരു രീതിയിൽ ചെറിയൊരു പ്രതിഷേധം എല്ലാവർക്കും. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഇത് എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നല്ലതാണോ ചീത്തയാണോ? ആൾക്കാർ എങ്ങനെയുണ്ട്? ലൈഫിൽ അഫക്ട് ചെയ്യുന്നുണ്ടോ? ആണല്ലേ. അതെ. ആ പ്രിയ ആദ്യല്ലേ, ആദ്യല്ലേ. താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്തോ കലവീട്, കലവീട്. ആ നിങ്ങൾ ഇവിടെ തന്നെ? ഓക്കെ ബൈ. ഇടുവാണ് പെട്രോൾ പമ്പിൽ വെച്ചിട്ട് എൻ്റെ അവരുടെ പെട്രോൾ തന്നെ അടിച്ചു കൊടുക്കുക. ഇനി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ ഇടിച്ചിറക്കും. ആരുടെ വീടൊക്കെ അവരൊന്ന് സംസാരിക്കാൻ പറ്റുള്ളല്ല. ആ ഓക്കളാ, നമ്മൾ ആദ്യം കൊടുത്ത മുത്താണ് അവൻ. ചേട്ടാ ചേട്ടാ, വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കാവാ. വണ്ടി ജസ്റ്റ് ഒന്ന് ഒതുക്കാവാ. ഒരു കാര്യം പറയാനാ, നിങ്ങൾക്ക് പ്രയോജനമുള്ളൊരു കാര്യമാ. എല്ലാവർക്കും ഇന്ന് ഫ്രീ ആയിട്ട് പെട്രോൾ കൊടുക്കുക. ചേട്ടൻ അന്നോട്ടാ പറയാനാ, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇന്ന് പെട്രോൾ കൊടുക്കുമായിരുന്നു. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇന്ന് പെട്രോൾ കൊടുക്കുമായിരുന്നു. ചേട്ടൻ ഒരു കുപ്പി തന്നോട്ടെ. ആ പെട്രോൾ ഇപ്പോഴത്തെ വില ഉയർച്ചയല്ലേ കേട്ടാ. അപ്പം എൻ്റെ ഒരു രീതിയിലുള്ള ചെറിയൊരു പ്രതീക്ഷിതം എന്നുള്ള രീതിയില്ല. യൂട്യൂബറാണ്, അപ്പോൾ ഡി വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. ഒരു കുപ്പി അടിച്ചു തന്നോട്ടെ.
തരാനായിരുന്നു. അയ്യോ ഒന്നുമില്ല, പേടിക്കണ്ട, ഞാൻ ഒരു കുപ്പി പെട്രോൾ വെച്ചിട്ട് എനിക്ക് പറ്റുന്ന അത്ര ആൾക്കാർക്ക് കൊടുക്കുവാണ്. ഇപ്പത്തെ പെട്രോൾ വില വർധനത്തിന് ഒരു എതിരുണ്ട്, ആരും പറയുന്നില്ല, ഞാനെങ്കിലും ഒന്ന് ചെയ്യുമെന്നേ ഉള്ളൂ. അപ്പം ചേട്ടനെല്ലാം പറയാനുണ്ട്. ഇപ്പൊ അഫക്ട് ചെയ്യുന്നുണ്ടോ ചേട്ടൻ ലൈഫിൽ ഇത്? അതെയാണല്ലേ, ആണല്ലേ, അതെ 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 അതെ. അതുകൊണ്ട് ഒരു ഹെൽപ്പ് ആവുമെന്ന് ഓർത്ത് തരുക, തന്നോട്ടെ. ഓക്കെ ഏട്ടാ, ഓക്കെ ആ ചേട്ടൻ ഓക്കെ ആണ്. ബാങ്കിന്റെ അടുന്ന് എടുത്തോട്ടെ. എന്തോ ആ നരച്ചും കുപ്പിയാ, കൊടുത്തു കൊടുത്തു തരുക. ഒരു മിനിറ്റ് ചേട്ടാ, ഒന്ന് പിടിക്കാ. ഓക്കെ ഒഴിച്ചോട്ടെ. എന്തോ ഡി വ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട്, ഡി വ്ലോഗ്സ്. ആ അത് തന്നെ, കേട്ടിട്ടുണ്ടോ? കേട്ടാൻ വഴിയില്ല, ബൈക്കർ ചാനൽ ആയതുകൊണ്ട്. ഓക്കെ ഡാ. എന്തോ ചാനലുണ്ടോ? പേരെന്താ? ആണോ ആണോ? ഫോണുണ്ടോ? എൻ്റെ ജസ്റ്റ് നോക്കി. ആ ഫസ്റ്റ് ചാനൽ തന്നെ, അത് തന്നെ അത് തന്നെ. താങ്ക് യു. പോകട്ടെ. ഒരു ഹായ് പറഞ്ഞു ചേട്ടാ, ചേട്ടൻ പറഞ്ഞല്ലേ ഇത്രയും. ഓക്കെ പോകട്ടെ. ശരി ഭായ്, അവർക്ക് ഒത്തിരി സന്തോഷം ചേട്ടാ. ഓക്കെ ഏടാ, ഓക്കെ ഏടാ, ഓക്കെ. അവരൊത്തിരി ഹാപ്പിയാണ് ചേട്ടാ, സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത്. ഏ അതാണ്.